രണ്ടും കൽപ്പിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. കരാറുകാരെ കൂട്ടി എംഎൽഎമാർ മന്ത്രിയെ കാണാൻ വരരുതെന്ന് പറഞ്ഞതിന് പിന്നാലെ കരാറുകാർക്കെതിരെ ശക്തമായ നടപടികളും തുടങ്ങി. കോഴിക്കോട് ജില്ലയിലെ കരാറുകാരനിൽ നിന്ന് പിഴ ഈടാക്കാനാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ശുപാർശ ചെയ്തത്. ദേശീയപാത 766 നടക്കുന്ന പ്രവൃത്തിയിൽ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്നാണ് നടപടി. റോഡ് നിർമ്മാണത്തിൽ അലംഭാവം കാണിക്കുന്ന കരാറുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നുള്ള സൂചനയാണിത്. കരാർ രംഗത്തെ ശക്തരായ നാദ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്നും പിഴ ഈടാക്കാനാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശവും നൽകി. ദേശീയപാത 766 തിരുവമ്പാടിക്കടുത്ത് പുല്ലാഞ്ഞിമേട് വളവിലെ നവീകരണ പ്രവൃത്തിയിലാണ് കരാറുകാരായ നാദ് കൺസ്ട്രക്ഷൻസ് അലംഭാവം വരുത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസ് സെപ്റ്റംബർ മാസത്തിൽ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. പണി നിർബന്ധമായും സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നിർദ്ദേശവും മന്ത്രി അന്ന് നൽകിയിരുന്നു. ഒരു ഭാഗത്തെ പണി ഒക്ടോബർ 15 തീർക്കണം എന്നായിരുന്നു മന്ത്രി അന്ന് നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ കരാറുകാരൻ മന്ത്രിയുടെ നിർദ്ദേശത്തിന് കാര്യമായ വില നൽകിയില്ല. തുടർന്നാണ് കടുത്ത നടപടിയിലേക്ക് മന്ത്രി തിരിഞ്ഞിരിക്കുന്നത്. സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കാത്ത കരാറുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു. കരാർ രംഗത്ത് അഴിമതി വെച്ചുപുറപ്പിക്കില്ലെന്ന സന്ദേശം മന്ത്രി നൽകിക്കഴിഞ്ഞു. റിയാസിൻ്റെ ഈ അഴിമതിക്കെതിരെയുള്ള കുരിശുയുദ്ധത്തിന് മുഖ്യമന്ത്രിയുടെ എല്ലാവിധ അതായത് പൂർണ്ണ പിന്തുണയാണുള്ളത്. സർക്കാർ വകുപ്പുകളിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു വകുപ്പാണ് പൊതുമരാമത്ത്. കരാറുകാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ്.